ഒരു പേഷ്യൻ്റ് ചോദിച്ചിരിക്കുന്നതാണ് ഡോക്ടർ, IUI IVF ഇക്സി ഈ ചികിത്സ തമ്മിലുള്ള വ്യത്യാസമല്ലോ. IUI എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയ. നമ്മൾ സ്പേം എടുത്ത് വാഷ് ചെയ്ത് സ്പേമിനെ യൂട്രസിനുള്ളിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. അവിടെ ഈ ബീജാണുക്കൾ ഇത് ഈ വഴി ഈ പടത്തിൽ കാണുന്ന വേണേൽ ട്യൂബിൽ വെത്തുന്നു, അണ്ടം പൊട്ടിയിട്ട് ട്യൂബിൽ വരുന്നു, ട്യൂബിലത് യോജിക്കുന്നു, ഫുള്ളൈസ് എംബ്രിയോ യൂട്രസിൽ വരുന്നു. IVF എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് എടുക്കുന്നു, നമ്മൾ എഗ്ഗ് വെളിയിലെടുക്കുന്നു, സ്പേം വെളിയിലെടുക്കുന്നു, ശരീരത്തിൻ്റെ വെളിയിൽ അവനമ്മി സംയോജിക്കുന്നു. നമ്മളല്ല സംയോജിപ്പിക്കുന്നു, അവരിൽ ഈ സ്പോമ് എങ്ങനെ തമ്മിൽ നോർമൽ കൺസെപ്ഷൻ പോലെ സംയോജിക്കുന്നു, ആ ഭ്രൂണത്തെ നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇക്സിയിൽ നമ്മളാണ് ഏത് സ്പോമാണ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആ സ്പോമിനെ എടുത്ത് എങ്ങനെയുള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എംബ്രിയോ ആക്കുന്നു, എംബ്രിയോ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു, യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. IVFും ഇക്സിയും ശരീരത്തിൻ്റെ വെളിയിൽ നടക്കുന്ന പ്രക്രിയയാണ്. IUI നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ്. IUIയുടെ വിജയസാധ്യത ഒരു 10-15% ആണ്. IVFയുടെ വിജയസാധ്യത ഒരു 40% ഒക്കെ വരും, അത് ഏജ് റിലേറ്റഡ് ആണ്. അപ്പോൾ IUI എക്സ്പെൻസ് കുറവാണ്, പക്ഷെ IVF ഇക്സിക്കാണ് വിജയസാധ്യത കൂടുതൽ. അപ്പം നമുക്ക് IUI ചെയ്യുമ്പോൾ നമുക്ക് ഹോർമോണിൻ്റെ സപ്പോർട്ട് കൊണ്ട് ചെയ്യാം, ഹോർമോണിൻ്റെ സപ്പോർട്ട് ഇല്ലാതെയും ചെയ്യാം. പക്ഷേ IVFൽ
നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുത്ത് കൂടുതൽ എഗ്ഗ് ഡെവലപ്പ് ചെയ്തിട്ടാണ്. താങ്കൾക്ക് ഒരു നല്ല മാങ്ങ വേണം, ഒരു മാങ്ങ വാങ്ങിക്കുന്നതിനേക്കാളും അഞ്ച് മാങ്ങ വാങ്ങിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം നല്ലതായിരിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇതിന്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്.